ഇതൊക്കെ എടുത്തോളൂ, കാലിക്കൊട്ടയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. കൊട്ടേൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇവിടെ വെച്ചു. നിങ്ങൾ എത്രയോ പരിപാടികൾ ധാരാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ ഒരു സാധനം ഇതാ, അതെന്തോ സാധനത്തിന് വേഗം. അത് ഇല കഷ്ണം താ, ഇത്ര ഇല കഷ്ണം താ മതി. ഇതാ ഈ ഇല നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ. നിങ്ങൾ എത്രയോ ജാലവിദ്യകളൊക്കെ ധാരാളം കാണാം, സ്റ്റേജുകളിലൊക്കെ കാണാം കളികൾ. സ്റ്റേജുകളിൽ നിങ്ങൾ ഒരുപാട് ജാലവിദ്യകൾ കാണാം. ഇപ്പോൾ ഈ കണ്ണിൻ്റെ മുമ്പിൽ ഈ സാധനം ഒരു പാമ്പായിട്ട് മാറുകയാണ്. എല്ലാവരും നമ്മൾ ചെയ്യുന്നത് സ്റ്റേജുകളിൽ അവതരിപ്പിക്കുമ്പോൾ മൊയലെടുത്ത് കാണിക്കുമ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇതൊരു പാമ്പ് ആയി മാറും. അത് ഒരു രാജവെമ്പലയായിട്ടാണ് മാറുന്നത്, ശ്രദ്ധിക്കുക. ഈ കൊട്ടൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയാണ്. പാമ്പ് മറ്റുള്ള ജീവി ജന്തുക്കളില്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് ദുബായൊക്കെ കാണാം, ആ രീതിയിലാണ്. കാരണം ഓട്ടേണ്ടല്ലോ അല്ലേ, അപ്പോൾ എന്തില്ല. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് പാമ്പാകും ഇതൊന്ന് കാണണം. ഞാൻ അതിൻ്റെ തലയൊന്ന് പിടിച്ചോട്ടെ. ആ ശരി, ഓക്കെ. അവിടെ ഇരി. ഇപ്പം നിങ്ങൾ കൊട്ടയൊക്കെ കണ്ടു, കാലിയാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കുക. കൊട്ടൻ്റെ കാര്യത്തിൽ കൊട്ടൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചുതരാം. ഇതാ കൊട്ടൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയാണ്, സംശയമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. എന്തൊക്കെ നിങ്ങൾ താന്നു നോക്കണ്, സത്യത്തിൽ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ കൊട്ടൻ ആദ്യം കാണിച്ച പോലെ കാണിച്ചില്ല അല്ലേ, അതാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇനി ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഒന്നുമില്ലല്ലോ. ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ പറയാം. എന്തെങ്കിലും സംശയം ഞാൻ ചോദിക്കാം. അതെ, കൊട്ടങ്ങൾ എങ്ങനെ കാണിക്കണോ അതുകൊണ്ടോ. അപ്പോൾ അതിൻ്റെ ഡൗട്ട് തന്നെയാണ്. കാരണം എന്തറിയോ, ആദ്യം നിങ്ങൾക്ക് കൊട്ട ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഒന്നുമില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ രണ്ടാം പ്രാവശ്യം കൊട്ടൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ തുണീൻ്റെ ഉള്ളിൽ നിന്നൊരു ജന്തുവിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതാണ്. എന്നിട്ട് ഞാൻ കയ്യിൽ താങ്ങി പിടിച്ചിട്ടുണ്ട് അല്ലേ, തോന്നി. അങ്ങനെ അതാണ് സംശയം. ആ സംശയം വരാൻ പാടില്ല. കാരണം ഒരു ഭർത്താവിനെ ഭാര്യ സംശയപ്പെടുകയാണെങ്കിൽ ഒരു വിഷയമല്ല, ഭാര്യനെ ഭർത്താവ് സംശയപ്പെട്ടാലോ അങ്ങനെ പച്ചവെള്ളം കിട്ടില്ല. അപ്പം അതിൻ്റെ ഉദാഹരണം സംശയം നല്ല കാര്യമല്ല. ഇതിൽ സത്യത്തിൽ പറഞ്ഞാൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ നോക്കി ഒന്നുമില്ല, കാലിക്കൊട്ടയാണ്. അതെനിക്ക് ഡൗട്ട് തോന്നിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്ന് മാത്രം. പക്ഷേ ഇതാ ഇപ്പം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഇല വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു കേട്ടോ, ഞാൻ തുണി ഞാൻ മൂടുന്നുണ്ട്, കാലിയാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ഇല ഒരു പാമ്പാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഒരു എട്ടടി മൂർക്കനാകണമെന്നാണ്. അത് എങ്ങനെ ആകണമെന്നൊന്ന് നോക്കണം. റെഡി, വൺ ടു ഐ ഐ ചാടല്ലേ, ഇത് കടിക്കരുത്. എത്ര വലിയ പാമ്പാണ് ആകണം പറഞ്ഞത്? എട്ടടി അല്ലേ, എട്ടടിയാണ് വേണ്ടത്. അപ്പോൾ എട്ടടി പാമ്പിന് ഞാനാകെ ഒരു അഞ്ചരടി നീളമുള്ളൂ. ഇതാ നോക്കണം, ആറടി. ഇപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് കൈയൊക്കെ കാണിക്കുമ്പോൾ എന്തോ തോന്നും ഞാൻ അടിക്കാൻ പോവാണ്. ഇപ്പം തുണിയിൽ ഒന്നുമില്ല, പാമ്പൊന്നുമില്ല, ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് സാധാരണ നിലക്കൊരു ഇലയാണ് അല്ലേ, ഇലയാണ് വെച്ചത്. അപ്പോൾ ഇല പാമ്പായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതപ്പോൾ ഞാനത് പാമ്പായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. വേണ്ട, അല്ല റബ്ബറാണത്, പാമ്പല്ല. എന്തെങ്കിലും പേടിച്ചു പോയാ, സത്യത്തിൽ റബ്ബറാണ് അത്, പാമ്പൊന്നല്ല. കാരണം ഒരു ഇലയൊക്കെ പാമ്പാക്കണ മന്ത്രം ഞാൻ പഠിച്ചാൽ ഇവിടെ വന്നിട്ട് തൊള്ളേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കുത്തിരിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ ജാലവിദ്യയാണ്. ഇത് നോക്കി പിടിച്ചു നോക്കി, ഇതൊന്നല്ല കളി. കളി നിങ്ങൾക്ക് കാണാൻ പോകണുള്ളൂ. ഇതാണ്ടോ ഇതാണ് കളി. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു കളിയാണ് ഇപ്പോൾ കാണാൻ പോണത്. ഇതാ ഒരു ചട്ടീൻ്റെ ഒരു വെള്ളത്തിൻ്റെ പാത്രവും ഉണ്ട്. ഇതാ നമുക്ക് സംശയം തീർക്കാം കേട്ടോ. ഇത് എന്താണ് നോക്കി, മാങ്ങാണ്ടിയാണ്, സംശയമില്ല കേട്ടോ അല്ലേ, ഉറപ്പല്ലേ. കുലുങ്ങനുണ്ടോ നോക്കി. ഇനി നിങ്ങൾ ഇത് നിങ്ങളാകുമ്പോൾ ഇത് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പബ്ലിക്കിലൊരാൾ നോക്കി ഇതെന്താ നോക്കി കുലുക്കി. സംശയം ചോദിക്കുകയാണ്, ഈ മാങ്ങയുടെ അണ്ടി നമ്മുടെ വീട്ടിൽ ഇത് അവിടെ എവിടെയെങ്കിലും ഇട്ട് മുളപ്പിക്കുകയാണെങ്കിൽ, ഇത് മുളച്ചു കഴിഞ്ഞാൽ ഇത് മാങ്ങയായിട്ട് കിട്ടുമ്പോഴേക്കും മരമായിട്ട് കിട്ടുമ്പോഴേക്കും നമ്മളൊക്കെ ജീവിച്ചിരിക്കുക സംശയമാണ് അല്ലേ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് മണ്ണെവിടടാ, ഇതാ വേണ്ട വേണ്ട, ഇവിടുത്തെ മണ്ണ് തന്നെ മതി. ഇതാ ഈ മാങ്ങയുടെ അണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് മണ്ണിടാൻ പോവാം. അപ്പോൾ കുറച്ച് മണ്ണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ഇല്ലേ, കുറച്ച് വെള്ളം ഞാൻ തെളിച്ചു.
ഞാൻ പറയുമ്പോൾ എല്ലാവരും ഒന്ന് കയ്യടിക്കണം. ഇത് എങ്ങനെയാണ് മാവാകും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ മാങ്ങയുടെ മരം എങ്ങനെ ആകും എന്ന് കാണണം. ഈ തുണിയിൽ മാങ്ങ മരങ്ങളോ ചെടികളോ ഒന്നുമില്ല. ഇത് ഞാനിതിൻ്റെ മുകളിൽ മുടൻ മുറുകി പോകണം അന്തര തല. ഇതാ ഇതാന്ന് പോകണം, കുഴപ്പമില്ല. എന്താ സംഭവം? ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മരം ഒരു മാങ്ങയുടെ അണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അല്ലേ, എല്ലാവരും കാണുന്ന പോലെ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ മാങ്ങയുടെ അണ്ടി ഒന്നും കൂടി എടുത്ത് നമുക്ക് കാണിച്ചു തരാം. ഇതാ ഇതൊരു മാങ്ങയുടെ അണ്ടിയാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ മരമാകുന്നുള്ളതാണ് പറയേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചത്? മാങ്ങയുടെ അണ്ടി. റെഡി ആജാ. ഞാൻ പറയുമ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കയ്യടിക്കണം കേട്ടോ, കയ്യടിക്കണേ എല്ലാവരും. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാവരും നിങ്ങൾ തുണിയെടുക്കാൻ പോകണം. കുറച്ച് വെള്ളം ഞാൻ കൊടുക്കും, കാരണം മാങ്ങയുടെ അണ്ടി മുളക്കണമെങ്കിൽ വെള്ളം വേണമല്ലോ. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഞാൻ വറ്റിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മുളച്ചിരിക്കണം എന്നുള്ളത് അറിയണം. കപ്പടം എത്തുകൂടാനേ. ഇതാ തുണി ഞാൻ മുകളിൽ നിന്ന് എടുക്കാൻ പോവാ. നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്താ വെച്ചത്? സംശയമല്ല. അടുത്ത് വരെ ബാണ്ട കിട്ടുകളൊന്നുമില്ലല്ലോ. തെളിവായിട്ട് നമ്മൾ മാങ്ങയുടെ അണ്ടി വെച്ചിരിക്കുന്നു. നിങ്ങൾ പരിശോധിച്ചു. ജയ ഗുരു. ഇതാണ് മകിടി. ഇതിന് ഇതിനും ചെറിയൊരു ബന്ധമുണ്ട്. ഇതാ നോക്കി. ഇത്ര ആൾക്കാർ കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളിൻ്റെ മുന്നിൽ ഇതിലൊരു മാങ്ങയുടെ അണ്ടിയാണ് വെച്ചത്. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു മാവിൻ്റെ തൈ മുളച്ച് നിൽക്കുന്നുണ്ട്. ഈ ഇലയൊന്നും ചുളിയൊന്നും വീണിട്ടില്ല, പുഷ്പം പോലെയുണ്ട്. ഞാൻ എടുത്തു തരാം. ഇത് ഞാൻ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ എടുത്തു തരാം, പറിച്ചെടുത്തു തരാം. ഇതൊക്കെ കണ്ടോ, നോക്കൂ. നിങ്ങൾ തന്ന മാങ്ങയുടെ അണ്ടി തന്നെയല്ലേ? അതെ അതെ. സംശയമല്ല. ഇനി നമുക്ക് സംശയം ഉണ്ടാവും, ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന്. മണത്ത് നോക്കി. മാവ് തന്നെയാണ്. ഇതാ വീണ്ടും ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവാ. കണ്ണിന്റെ മുമ്പിൽ നോക്കി, സംശയം നോക്കി. ഇത് നോക്കി, മാവ് തന്നെയല്ല, വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ മാങ്ങ മരം ഞാനാക്കി. ഇതിൻ്റെ ഉള്ളിൽ വലിയ മരങ്ങളൊന്നുമില്ല. എൻ്റെ മടിയിലും മരമൊന്നുമില്ല, പോക്കറ്റിലും വെച്ചിട്ടില്ല. ഞാനിതിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അതിൻ്റെ ഉള്ളിലൊരു പൂച്ചട്ടി മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പോവാണ്. ഇത് എല്ലാവരും കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു പൂച്ചട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചു. നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിൽ ഞാൻ എന്താ വെച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താ ഞാൻ എൻ്റെ ഉള്ളിൽ വെച്ചെന്നുള്ളത്? മാങ്ങ ഒരു അണ്ടി, അത് ഒരു മാവായി മാറിയതാണ്. റെഡി, ഇതാകും. ഇപ്പം നിങ്ങളൊന്ന് കയ്യടിക്കണം കേട്ടോ എല്ലാവരും, കാരണം ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ. ഉടമ്പടികളും മൈക്ക് സെറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയ്യടിക്കണം. ആജാ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കയ്യടിക്കുക, എല്ലാവരും ഒന്ന് കയ്യടിക്കുക. വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാവ്. എത്ര വലിയ മാവാകുന്നുള്ളത് ഇപ്പം നമുക്കറിയാം. എല്ലാവരും ഒന്ന് കയ്യടിക്കണം. ഒന്നുകൂടി കയ്യടിക്കണം. മണ്ണാണ് വേണ്ടത്. മണ്ണുണ്ടെങ്കിലാണ് മരത്തിന് ബലം ഉണ്ടാവുള്ളൂ, മരം നിലനിൽക്കും. മണ്ണില്ലാത്ത മരം ഇന്നില്ലെങ്കിൽ നാളെ ചെരിയും. മണ്ണിടട്ടെ. ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാവരും കാണുന്ന പോലെ ഒരു മാങ്ങയുടെ അണ്ടിയാണ് ഇതിൽ വെച്ചത്. എല്ലാവരും കാണുന്ന പോലെ ഞാൻ ഈ തുണി വെച്ചാൽ സംശയമാണ്. തുണി ഞാൻ എടുക്കാൻ പോകും. കൊട്ട ഒന്ന് പിടിച്ചോടി. തുണി ഞാൻ മാറ്റിയിട്ടിട്ട് കൈയൊന്ന് കഴുകാൻ പോവുക. എല്ലാവരും കാണുന്ന പോലെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു മാങ്ങ രണ്ടിയാണ് വെച്ചത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കണം നോക്കണം. കയ്യടിക്കണതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ പൊന്തി വന്നു.
വെക്കണമെന്നും മടിയിലൊന്നും ഇത് വെക്കാനും പറ്റില്ല. ഇതിൽ കണ്ടോ പൂത്തിട്ടുണ്ടും ഈ മാവ് പൂത്തത് ശരിക്ക് കണ്ടോ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തള്ളമ്മമാർ രണ്ട് മൂന്ന് വെറ്റിലെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ആയിരം ഇത് മാജിക്കിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, മനസ്സിലാക്കാം. ഇതിൽ മാങ്ങയുണ്ട്, ഒന്ന് ഒന്ന് പൊട്ടിക്കാം മാങ്ങ. ഇതാ അത് പൊട്ടിക്കും, പൊട്ടിക്കും പൊട്ടിക്കും. ഇന്ന് ചുണ വരുന്നുണ്ടോ നോക്കിയതിന്, ആ ഞെട്ടി പൊട്ടി ചുണയുണ്ടോ, അതെടുത്തോളൂ. നമുക്ക് ഈ മാങ്ങ മുറിച്ച് ഒന്ന് ക്യാമറയിലേക്ക് നോക്കിയിട്ട് മുറിക്കുക, കൈ മുറിയരുത്, ക്യാമറയിലേക്ക് നോക്കിയിട്ട് മുറിക്കുക. ആദ്യം മാങ്ങ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മാങ്കോട്ടി മാജിക് നിങ്ങൾ കണ്ടു കാണും, സന്തോഷപ്പെട്ടിരിക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ പോലെ ആൾക്കാർക്ക്, ജാലവിദ്യക്കാർക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാരണമാണ് ഇങ്ങനെ നമ്മൾ ചാനലിന് കൊടുത്തത്. ഇങ്ങനെയായിരിക്കും, അല്ലാത്ത പക്ഷമാണെങ്കിൽ ഫുൾ പബ്ലിക് ക്രൗഡായിരിക്കും. അപ്പോൾ ഇതിൽ ഇത്രയും ആൾക്കാരെ കവർ ചെയ്തിട്ട് കാണിക്കണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വലിയ മരമൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല, മടിയിൽ വെക്കാൻ പറ്റില്ല. ബനിയനാണ്, പാൻറ് സൂട്ട് കിട്ടുന്നത് ബി എഫ് പി മാജിക് ആവും. പക്ഷേ ഇത് ശരിക്കും തെരുവ് ചാറില്ല, എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചത്.